ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയുടെ ബാക്കി ചെറിയൊരു കുഞ്ഞു വ്ളോഗായിട്ടാണ്. അപ്പോൾ അൽഹംദുലില്ലാ, ഞങ്ങൾ നാട്ടിലെത്തിയിട്ടോ കുറച്ച് പേരൊക്കെ ചോദിച്ചു നാട്ടിലെത്തിയോ എന്ന്. അപ്പോൾ ഞങ്ങൾ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ സ്കൂളും ഓപ്പൺ ചെയ്തതിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളും, പിന്നെ മക്കൾക്ക് ജലദോഷവും എനിക്കും ഒക്കെ ആയിട്ട് ആ ഒരു തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ എടുത്തുവെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നാട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നല്ലോ മാൾ ഓഫ് ഖത്തറി പോയിട്ട്, പിന്നെ അവിടുത്തെ കുറച്ച് വിശേഷവും കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഖത്താറ ബീച്ചിലേക്കാണ്. അപ്പോൾ ഖത്താറ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ വേറെ ഖത്തറയിൽ വേറെ കുറേ സ്ഥലങ്ങളൊന്നും അങ്ങനെ കവർ ചെയ്തില്ല. പിന്നെ മുന്നേ നമ്മൾ പോയിട്ടുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് ബീച്ച് കാണാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട്, അവർക്ക് ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയത്. അവർക്ക് മാളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബോറടിയാണ്. ബീച്ചിലാകുമ്പോൾ അവർക്ക് ഇഷ്ടമാണ് കളിക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഖത്താറ ബീച്ച് വരുന്നത്. ഇവിടെ കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. പക്ഷേ പാരൻസിന് നമ്മൾ പേ ചെയ്യണം. 10 റിയാൽ പാരൻസിന് പേ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി വിടുന്നത്. അപ്പോൾ നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതിന് മുന്നേ തന്നെ മക്കൾക്ക് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ പൊറോട്ടയിൽ ന്യൂട്രല്ല തേച്ചിട്ട് ഒരു സാൻഡ്വിച്ചും കാര്യങ്ങളൊക്കെ, പുറത്ത് ചായക്കടകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബീച്ചിൽ ഇറങ്ങി. ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിനാനക്കും ബീച്ചിൽ ഇറങ്ങാൻ വലിയ ഇഷ്ടമല്ല. ആ പുറത്ത് എന്താ പറയുക, വെള്ളം കാലിൽ തട്ടാത്ത ആ ഭാഗത്ത് ഇരുന്നിട്ട് കളിക്കുള്ളൂ. അപ്പോൾ ഈശ്വലും ഹസ്ബൻഡും കൂടെ വെള്ളത്തിലിറങ്ങി. ഈ ബീച്ചിൽ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റുള്ള ബീച്ചിലൊന്നും നമുക്കിങ്ങനെ ഡ്രസ്സ് അങ്ങനെ വലിയവർക്കൊന്നും അങ്ങനെ ഡ്രസ്സ് ഇല്ലാണ്ടൊന്നും അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല. ഇത് ഈ ബീച്ചിൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അവരുണ്ടാളും ബീച്ചിൽ ഇറങ്ങിയിട്ട് വെള്ളത്തിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് നേരമൊക്കെ ഇങ്ങനെ നോക്കി നിന്നിട്ട് പിന്നെ ഈശ്വലം അങ്ങോട്ട് ദൂരെ പോകണുണ്ടപ്പോൾ പിന്നെ ഹസ്ബൻഡും കൂടെ ഇറങ്ങിപ്പോയിട്ട് അവളായിട്ട് ഇങ്ങനെ കളിച്ച് കഴിഞ്ഞാനും ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക, വെള്ളം തട്ടാത്ത ലെവലിൽ കരയിലിരുന്നിട്ട് ഇങ്ങനെ കളിക്കണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡേ ആയ കാരണം തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനവിടെ ഇങ്ങനെ ആദ്യം കുറച്ച് നേരം താഴെ ഇരുന്ന്, ചെയറൊക്കെ ഉണ്ടാവും അവിടെ, പക്ഷേ ചെയറൊക്കെ ഫില്ലായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആൾക്കാരൊക്കെ ഫില്ലായിട്ടിരുന്നിരുന്നു. കുറേ നേരം ചെയറിൽ ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ ഒരു ഫാമിലി ഉണ്ട് വെപ്പോൾ പിന്നെ ഞാൻ ചെയറിൽ കയറിയിരുന്നു. അപ്പോൾ അതിനാനോട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ബീച്ചിൽ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ലൊരു ഫീലിംഗ് അല്ലേ. പിന്നെ ആ ഒരു ആ തെറ്റത്ത് നമുക്ക് അതിൻ്റെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ഞാൻ താഴെ നിന്നിട്ട് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരുന്ന് അവരുടെ കളിയും കാര്യങ്ങളൊക്കെ. ഹായ് ഗായ്സ്, നമ്മളിപ്പോൾ ഇവിടെ ബീച്ചിലാണ്, ഖത്താറ ബീച്ചിലാണ്. അപ്പോൾ നമ്മളുടെ അപ്പോൾ സൂര്യാസ്തമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും കടലിലേക്ക് ഇറക്കില്ല. അവിടെ ഗാർഡ്സ് ഉണ്ട്. അവർ വന്നിട്ട് പിന്നെ കുട്ടികളെ കരയിൽ കയറ്റി എഴുതിയിട്ട് അവിടെ ഇരുന്നിട്ട് നമുക്ക് എത്ര സമയം വേണമെങ്കിലും കളിക്കാം. അവിടെ അങ്ങനെ സമയവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതാ ഹസ്ബൻഡ് ഇങ്ങനെ കുട്ടികൾക്ക് ഇങ്ങനെ എന്തോ മണ്ണ് വെച്ചിട്ട് കൊട്ടാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സൈഡിൽ കുറേ കുട്ടികൾ നിന്നിട്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഈ ഒരു മരുമിൻ്റെ ടൈമായപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ബ്ലൂ കളറും പിന്നെ അതറ്റത്ത് നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെറുതായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇടാൻ വേണ്ടി ചെറിയ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ഇതാണ് നൈറ്റ് വ്യൂ വരുന്നത്. നല്ല രസമുണ്ട്. അപ്പോൾ നൈറ്റ് ആവും തോറും ആൾക്കാർ കൂടി വരികയായിരുന്നു കേട്ടോ. കുറേ അല്ല ചെയ്യുന്നത്, കൂടി വരുന്നുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ വന്നിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലൊക്കെ ടീ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ കളിക്കുന്ന സ്ഥലം. ആ
ആ ബീച്ചിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ ചാടന കുട്ടികൾ കളിക്കുന്ന സംഭവമുണ്ട്. ഇതിന് ഒരാൾക്ക് 15 റിയാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും കളിക്കാം, അങ്ങനെ സമയവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവർ ബീച്ചിൽ കളിച്ച് അവർക്ക് മതിയായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഇതിലായി കളി. അപ്പോൾ ഇതിൽ 2-2.5 മണിക്കൂറോളം കളിച്ച് കുറേ കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 2 വീഡിയോയും കൂടെ ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ ലെങ്ത്തായി പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സെപ്പറേറ്റ് ഇട്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.